സമഗ്രയിൽ എങ്ങനെ ഒരു പുതിയ യൂസറെ നിർമ്മിക്കാം എന്ന് നമുക്ക് നോക്കാം. ഇതിനുവേണ്ടി ഒരു ബ്രൗസർ സോഫ്റ്റ്വെയർ തുറക്കുകയാണ് ആദ്യം വേണ്ടത്. ഇൻ്റർനെറ്റ് മെനുവിൽ നിന്ന് ക്രോമിയം വെബ് ബ്രൗസർ, ഫയർഫോക്സ് വെബ് ബ്രൗസർ തുടങ്ങിയവയൊക്കെ തുറക്കാം. ഞാനിവിടെ ക്രോമിയം വെബ് ബ്രൗസറാണ് തുറക്കുന്നത്. ഇവിടെ അഡ്രസ് ബാറിൽ സമഗ്രയുടെ അഡ്രസ്സ് സമഗ്ര ഡോട്ട് കൈറ്റ് ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്നാണ്. സമഗ്ര ഡോട്ട് കൈറ്റ് ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന അഡ്രസ് ടൈപ്പ് ചെയ്തതിന് ശേഷം എൻ്റർ അമർത്തുക. നോക്കൂ, ഇവിടെ സമഗ്രയുടെ സൈറ്റ് തുറന്നു വന്നിട്ടുണ്ട്. ഇവിടെ ഏറ്റവും മുകളിലായി വലതുഭാഗത്ത് സൈനപ്പ് എന്ന് കാണാം. സൈനപ്പ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ലോഗിൻ ചെയ്യാനുള്ള ഡീറ്റെയിൽസ് കൊടുക്കാനുള്ള ജാലകം വരും. ഇവിടെ നിങ്ങളുടെ പേരെഴുതുക. ഞാനിവിടെ പേര് നൽകി. ലാസ്റ്റ് നെയിം ഓപ്ഷനിലാണ്. യൂസർ നെയിം നമുക്ക് ഇഷ്ടമുള്ള യൂസർ നെയിം നൽകാം. ഞാനിവിടെ ഫാത്തിമ എന്ന് നൽകിയിട്ടുണ്ട്. നോക്കൂ, യൂസർ നെയിം ആൾറെഡി എക്സിസ്റ്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ ആ യൂസർ നെയിം മുമ്പ് ഒരാൾക്ക് സമഗ്രയിൽ അത്തരത്തിലൊരു യൂസർ നെയിം നേരത്തെ ഉണ്ട്. അപ്പോൾ ഞാനതിൻ്റെ കൂടെ ഫാത്തിമ ഹിബ എന്ന് ചേർത്തു. നോക്കൂ, അപ്പോഴും ആ യൂസർ നെയിമും മുൻപ് മറ്റൊരാൾക്കുള്ളതാണ്. സി എം, ഫാത്തിമ ഹിബ സി എം എന്ന ഒരു യൂസർ നെയിം ഞാൻ നൽകി. അത് കമ്പ്യൂട്ടർ സ്വീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഒരു യൂസർ നെയിം നിങ്ങൾ നിങ്ങളുടെ പേരുമായി ബന്ധപ്പെടുത്തി തയ്യാറാക്കി വെക്കുന്നത് നന്നായിരിക്കും. എപ്പോഴും ഉപയോഗിക്കാനുള്ളതാണ് യൂസർ നെയിം എന്ന് മനസ്സിലാക്കി അതിനനുസരിച്ചുള്ളൊരു യൂസർ നെയിം നിങ്ങൾ കരുതി വെക്കുക. ആ യൂസർ നെയിം ഇവിടെ ടൈപ്പ് ചെയ്യുക. ആ യൂസർ നെയിം കമ്പ്യൂട്ടർ നിങ്ങൾക്ക് അനുവദിക്കുന്നില്ലെങ്കിൽ അതിനനുസരിച്ച് ചെറിയ മാറ്റങ്ങൾ വരുത്തി യൂസർ നെയിം നിർമ്മിക്കാം. ഇവിടെ ഇമെയിൽ അഡ്രസ്സാണ് നൽകേണ്ടത്. നിങ്ങളുടെ ഇമെയിൽ അഡ്രസ്സ് നൽകുക. ഇമെയിൽ അഡ്രസ്സ് നൽകി. ഇനി ഈ സമഗ്രയ്ക്ക് വേണ്ടിയിട്ടുള്ള യൂസർ നെയിമിൻ്റെ കൂടെ അതിൻ്റെ പാസ്വേഡ് നിങ്ങൾക്ക് ഇവിടെ നൽകാം. ആ പാസ്വേഡ് ഒന്ന് കൺഫേം ചെയ്യുന്നതിന് വേണ്ടി താഴെ ടൈപ്പ് ചെയ്യാം. നോക്കൂ, ഇപ്പോൾ പേര്, നിങ്ങളുടെ യൂസർ നെയിം, നിങ്ങളുടെ ഇമെയിൽ അഡ്രസ്സ്, പാസ്വേഡ് എന്നിവ നൽകി കൺഫേം ചെയ്തതിന് ശേഷം നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി നിങ്ങളുടെ പെർമനൻ്റ് എംപ്ലോയി നമ്പർ, പെൻ നമ്പർ നൽകാൻ ആവശ്യപ്പെടും. പെൻ നമ്പർ ഉള്ളവർ പെൻ നമ്പർ നൽകുക. അതല്ലാത്തവർ സ്കൂളിൻ്റെ സ്കൂൾ കോഡിനോടുകൂടി 1, 2, 3, 4, 5 തുടങ്ങിയ നമ്പറുകൾ ചേർത്ത് ഒരു താൽക്കാലിക പെൻ നമ്പർ നൽകാവുന്നതാണ്. ഞാനിങ്ങനെ ഒരു പെൻ നമ്പർ ഇവിടെ നൽകി. അതിനുശേഷം നിങ്ങളുടെ ഫോൺ നമ്പർ നൽകുക. അതുപോലെ നിങ്ങളുടെ സബ്ജക്റ്റ്, ഏതാണ് നിങ്ങളുടെ സബ്ജക്റ്റ് എങ്കിൽ അത് നൽകുക. ദെൻ കാറ്റഗറി, യു എൽ പി, യു പി, എച്ച് എസ്, എച്ച് എസ് എസ്, ഏത് വിഭാഗമാണെങ്കിൽ അത് നൽകുക. ഞാനിവിടെ ഹൈസ്കൂൾ എന്ന് നൽകി. ജില്ല സെലക്ട് ചെയ്യുക, മലപ്പുറം. ദെൻ നിങ്ങളുടെ സ്കൂളാണ് ഇനി സെലക്ട് ചെയ്യേണ്ടത്. ജില്ലയിലെ മുഴുവൻ സ്കൂളുകളുടെ പേരുകൾ ഇവിടെ പ്രത്യക്ഷപ്പെടുന്നത് കൊണ്ട് സ്കൂളിൻ്റെ കോഡ് ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ വളരെ വേഗത്തിൽ നമുക്ക് ആ സ്കൂള് സെലക്ട് ചെയ്യാൻ കഴിയും. സ്കൂളിൻ്റെ പേരും കാറ്റഗറിയും സബ്ജക്റ്റും എല്ലാം പെൻ നമ്പർ ഉൾപ്പെടെ നൽകിയതിന് ശേഷം സൈനപ്പ് ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി സക്സസ്, കൺഗ്രാജുലേഷൻസ്, യു ആർ സക്സസ്ഫുള്ളി രജിസ്റ്റേർഡ്, പ്ലീസ് കോൺടാക്ട് ഹെഡ് ഓഫ് ദ ഇൻസ്റ്റിറ്റ്യൂഷൻ ടു അപ്രൂവ് രജിസ്ട്രേഷൻ എന്ന് വരുന്നു. അഥവാ നിങ്ങളുടെ രജിസ്ട്രേഷൻ സക്സസ്ഫുൾ ആയിട്ടുണ്ട്, പക്ഷേ നിങ്ങൾക്ക് ഒരു അപ്രൂവൽ ലഭിക്കുന്നതിന് വേണ്ടി നിങ്ങൾ ഹെഡ് ഓഫ് ദ ഇൻസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെടണം എന്നുള്ള ഒരു മെസ്സേജ് വരുന്നു. നിങ്ങൾ നിങ്ങളുടെ ഹെഡ് ഓഫ് ദ ഇൻസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ടത് അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാവുന്നതാണ്. നമ്മൾ അപ്രൂവൽ ലഭിക്കുന്നതിന് മുമ്പ് ലോഗിൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഇപ്പോൾ ഉണ്ടാക്കിയ യൂസർ നെയിം, നൽകുന്നു. താഴെ പാസ്വേഡ് നൽകുന്നു. യൂസർ നെയിം പാസ്വേഡ് നൽകിയതിന് ശേഷം ലോഗിൻ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് സോറി, ദ അക്കൗണ്ട് നോട്ട് അപ്രൂവ്ഡ് യെറ്റ്, പ്ലീസ് കോൺടാക്ട് ഹെഡ് ഓഫ് ദ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നു. അഥവാ നിങ്ങൾ ഹെഡ് മാസ്റ്ററുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ പ്രിൻസിപ്പാളുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ഈ അക്കൗണ്ട് അപ്രൂവ് ചെയ്യിക്കണം. അതിനുശേഷമാണ് നിങ്ങൾക്ക് ഇതിനിൽ ലോഗിൻ ചെയ്യാൻ കഴിയുക.